கற்று கயிறிட்டு கயிறால் அஞ்சு மடக்கிட்டு நெற்றிப்பட்டம் பொட்டிட்டு கூடே ஞானம் பூவிட்டு நெற்றிப்பட்டம் பொட்டிட்டு கூடே ஞானம் பூவிட்டு பூவே புலி பூவே புலி பூவே புலி பூவே பூவே புலி பூவே புலி பூவே புலி பூவே. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ ഓണം സീരീസിൻ്റെ നാലാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പായസം അവലും കൊണ്ടുള്ളൊരു പായസമാണ് കേട്ടോ. അപ്പോൾ അവലും ശർക്കരയും തേങ്ങാപ്പാലും കൂടെ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ അവൽ പായസം ഉണ്ടാക്കുക നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. എന്നിട്ട് അതേ നെയ്യിൽ തന്നെ നമുക്ക് നമ്മളുടെ അവലും കൂടെ ഒന്ന് വറുത്തിട്ടെടുക്കണം. ഇപ്പോൾ ഇവിടെ നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അണ്ടിപ്പരിപ്പ് ഒന്ന് ഒരു ബ്രൗൺ കളറായി വരേണ്ട സമയത്ത് നമുക്ക് മുന്തിരിയും കൂടെ ആഡ് ചെയ്തിട്ട് രണ്ടും കൂടെ വറുത്ത് കോരി മാറ്റാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അവിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു അരക്കപ്പ് അവിലാണ് ഇതിൽ ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് ലേശം മാറി വരുന്ന സമയത്ത് നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ അവലിൻ്റെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ശർക്കരപ്പാവ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ 200 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിത് തൽക്കാലം ഒന്ന് കുറച്ചധികം ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 1/4 കപ്പ് മാത്രം ഞാൻ നമ്മളെ പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ മധുരമനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ 1 കപ്പ് അവിലല്ലേ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 1/4 കപ്പ് ശർക്കര മതിയാവും എന്തായാലും. അവന് നമുക്കിതൊന്ന് അരിച്ചെടുത്ത് മാറ്റാം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ 1/4 കപ്പ് ശർക്കരപ്പാവും അതുപോലെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അവിലും കൂടെ ചേർത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പം ഞാനിവിടെ നമ്മളെ ശർക്കരപ്പാവും അതുപോലെ തന്നെ അവിലും കൂടെ ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ 1/4 കപ്പാണ് ഞാൻ ശർക്കരപ്പാവ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ ഇവിടെ ഫ്ലാറ്റിൽ കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ മാഗിയുടെ കോക്കനട്ട് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതൊരു 5 ടേബിൾ സ്പൂൺ കോക്കനട്ട് പൗഡറിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല കട്ടിയിൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം ഈ 5 ടേബിൾ സ്പൂണിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അതല്ല നമുക്ക് ലൂസായിട്ടാണ് വേണ്ടതുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നല്ല കട്ടിയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ അവിൽ പെട്ടെന്ന് വേവ് കൂട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. അതൊന്ന് തിളയ്ക്കുമ്പോൾ തന്നെ നമുക്കിത് ഓഫ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ശരിക്കും ഇത് നമ്മളുടെ അടപ്രഥമനില്ലേ, കാണുമ്പോൾ ശരിക്കും അടപ്രഥമൻ്റെ ഒരു ലുക്കാണ് കേട്ടോ. പായസത്തിന് ടേസ്റ്റും നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമ്മൾ അവിൽ വേവാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. ശർക്കരപ്പാവും അതുപോലെ തേങ്ങാപ്പാലും കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. നമ്മുടെ പായസം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. റെഡിയാണ് പായസം. ഇനി നമുക്ക് ആദ്യം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ സമയം കിട്ടുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടാതെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല പായസമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ബൈ ബൈ.